മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന സിസ് പൌരൻ ജോനാഥാൻ ബോൾട്ടിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. കഴിഞ്ഞ ദിവസം തൃപ്രയാറിൽ സംഘടിപ്പിച്ച മാവോയിസ്റ്റ് സിനോജ് അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തതിനാണ് സിസ് പൌരൻ അറസ്റ്റിലായത്. വലപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത സിസ് പൌരൻ ജോനാഥൻ ബോൾട്ടിനെ ഇന്നലെ രാത്രി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. വിസ ചട്ടലംഘനമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. എന്നാൽ മാവോയിസ്റ്റ് ബന്ധം സ്ഥിരീകരിക്കുന്ന വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ചരിത്ര പഠനത്തിനും വിനോദസഞ്ചാരത്തിനുമാണ് കേരളത്തിലെത്തിയതെന്നാണ് ജോനാഥൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഇയാൾ അന്വേഷണ സംഘത്തോട് പൂർണ്ണമായി സഹകരിക്കാത്തതും തടസ്സമായിട്ടുണ്ട്. ഫ്രഞ്ച് ദ്വിഭാഷയുടെ സഹായത്തോടെയാണ് വിവരം ശേഖരിക്കാൻ പോലീസ് ശ്രമം നടത്തിയത്. എംബസി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ നടത്തണമെന്ന നിലപാടിൽ ജോനാഥൻ ഉറച്ചുനിന്നതാണ് അന്വേഷണത്തിന് വിലങ്ങുതടിയായത്. അതേസമയം കണ്ണൂരിലെത്തിയ ജോനാഥൻ മാധ്യമങ്ങളിലൂടെ വിവരമറിഞ്ഞാണ് തൃപ്രയാറിലെ സിനോജ് അനുസ്മരണത്തിൽ പങ്കെടുത്തതെന്ന മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നുമില്ല. പരിപാടിയിൽ പങ്കെടുക്കാൻ ജോനാഥനെ ക്ഷണിച്ചിരുന്നില്ലെന്ന് സിനോജ് അനുസ്മരണ സമിതി വിശദീകരിച്ചെങ്കിലും ജോനാഥന്റെ വരവിന് പിന്നിൽ ആരെങ്കിലുമുണ്ടോ, മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണമെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. എംബസിയിൽ നിന്നും ഇയാളുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട്. റിമാൻഡിലായ ജോനാഥനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.